Welcome to Chippy's Kitchen. Hi friends, welcome to Chippy's Kitchen. Appo innu nammal nalloru drinksinte recipe kondana njan vannirikkunnathu. നമ്മളൊക്കെ വീട്ടിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവിടെ ഒരു വെറൈറ്റി, നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവിടെ ഒരു വെറൈറ്റി നമുക്ക് പിടിക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് സീ ബ്ലൂ ഫ്രഷ് ലൈം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സീ ബ്ലൂ ഫ്രഷ് ലൈം ആണ്. അതിന് ഞാൻ ആദ്യം ഇവിടെ പഞ്ചസാര ലായനിയാണ്. അതെന്താ, പഞ്ചസാര ഓരോരുത്തരെയും മധുരത്തിൻ്റെ അനുസരിച്ച് എടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു. അതുപോലെ തന്നെ ദേ ഈ ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഈ പഞ്ചസാര ഈ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാനവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂ കളർ, ലിക്വിഡ് ബ്ലൂ കളർ, ആ ഒരു കളറാണ് ഇവിടെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി, അപ്പം കണ്ടല്ലോ പഞ്ചസാര നല്ലതായിട്ട് ഇത് ഡിസോൾവ് ആയി. ഇനി ഞാൻ എന്താ ഒരു ഡ്രോപ്പ് ബ്ലൂ കളർ ഒന്ന് ഇതിലേക്ക് ചേർക്കുവാണ്. അപ്പൊ എന്താ ഇത് നല്ലവണ്ണം തിളച്ചു. ഇനി നമുക്ക് ആ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് കൂളാവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെക്കാം. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് തന്നെ നമ്മൾ നാരങ്ങ പിഴിയാൻ പോവാണ്. അതിനാദ്യം എന്താ ഞാൻ കുറച്ച് പുതിനയില കണ്ടല്ലോ ഇതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ നാരങ്ങയും കൂടി ഇട്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് പിഴിഞ്ഞു. അപ്പം എന്താ നമ്മൾ നാരങ്ങ പിഴിഞ്ഞു, മിൻറ്റും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞാൻ ഐസ് ക്യൂബ്സ് ആണ് ഇടുന്നത്. ഐസ് ക്യൂബ്സ് ഇടുന്നിട്ട് ഓരോരുത്തരും ഇതാണ്, കാരണം ചിലർക്ക് തണുപ്പ് പറ്റത്തില്ല. തണുപ്പ് പറ്റുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്. അടുത്തത് ഇതാ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പാണ്, അതിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സോഡ ഇതാ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുത്ത് ഒരു ലെമൺ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് കറക്കിയെടുത്ത് അപ്പം നമ്മുടെ സീ ബ്ലൂ ഫ്രഷ് ലൈം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ, താങ്ക് യു.